നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം 590th ഡേ. ടുഡേ 10th ചാപ്റ്റർ 22nd ശ്ലോക. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം, ദിവസവും ഒരു ഗീതാ ശ്ലോകം, 590th ദിവസം. ഇന്ന് 10th അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 22nd ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത് സത്. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകം. ഓം കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ. രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രിയച്ഛമേ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗൃഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ധദാമി ഭഗവൽ ഗീതേ ഭവദ്വേഷിനീം. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 10th അധ്യായത്തിലെ 22nd ശ്ലോകം. യത്തു കൃഷ്ണവദീ കസ്മിൻ കാര്യേ സക്തമഹീതുകം അതത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം. യത്തു കൃഷ്ണവദീ കസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം. ഓം തത്സത്. ഭഗവാൻ പറയുകയാണ്, ഏത് ജ്ഞാനമാണോ ഈ ദേഹത്തിൽ എല്ലാമായി കരുതുന്നത്, ഇതിനപ്പുറം ഒന്നു തന്നെയില്ല, ഈ ദേഹമാണ് സർവകാര്യവും ഈ ദേഹത്തിൻ്റെ സുഖമാണ് സർവസ്വവും എന്ന് കരുതുന്നുവോ, അങ്ങനെയുള്ള ധാരണയോടുകൂടി ദേഹത്തോട് ഒട്ടി നിൽക്കുന്ന ആ യുക്തിരഹിതവും അയഥാർത്ഥവുമായ ജ്ഞാനത്തെ താമസജ്ഞാനം എന്ന് പറയുന്നു. ഭഗവാൻ സാത്വിക ജ്ഞാനത്തെയും രാജസജ്ഞാനത്തെയും കുറിച്ച് പറഞ്ഞു തന്നതിന് ശേഷം ഇപ്പോൾ താമസജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. ഏറ്റവും അധമമായ ജ്ഞാനമാണ് താമസജ്ഞാനം എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ താമസജ്ഞാനികൾ ഈ ദേഹമാണ് സർവസ്വവും എന്ന് കരുതി ദേഹത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി എല്ലാ അധർമ്മ കാര്യങ്ങളും ചെയ്യും. അവർക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്തെന്നോ ചെയ്യേണ്ടതെന്നോ ഒന്നുമില്ല. അവർക്ക് അവരുടെ സുഖം, ദൈഹികമായ സുഖം മാത്രമേ അവർക്ക് ചിന്തയുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ദേഹത്തിൻ്റെ സുഖത്തിനു വേണ്ടി മാത്രമായിരിക്കും ഈ ജ്ഞാനികൾ പരിശ്രമിക്കുക. ദേഹത്തെ കവിഞ്ഞ് വേറെ ഒന്നും തന്നെ ഇല്ല ഈ ലോകത്ത് എന്ന ചിന്തയോടുകൂടി ദേഹത്തെ പരിപോഷിക്കാനുള്ള ആഹാരം കഴിക്കുകയും മറ്റുള്ള ലൗകിക സുഖങ്ങൾക്ക് പിന്നാലെ ഏത് അധർമ്മകാര്യവും നിഷിദ്ധമായ കർമ്മവും ചെയ്ത് ദേഹത്തെ പരിപോഷിക്കുക, ദൈഹികമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുക എന്നതല്ലാതെ വേറെ ഒരു ചിന്തയും ഇങ്ങനെയുള്ള ജ്ഞാനികൾക്ക് ഉണ്ടാവുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ജ്ഞാനികൾക്ക് ലോകം മുഴുവൻ ദേഹം മാത്രമാണ് എന്ന് കരുതും. വേദങ്ങളിൽ നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനും വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നല്ല കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിനും അവർക്ക് ഒരു മടിയും ഉണ്ടാവുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അവരുടെ ജ്ഞാനം യഥാർത്ഥവുമല്ല യുക്തിരഹിതവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള ജ്ഞാനം ഉള്ളവരെ വർജിക്കണം എന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയുള്ള ഈ ജ്ഞാനം സങ്കുചിതം, വളരെ ചുരുങ്ങിയ, വളരെയേറെ സങ്കുചിതമായ ചെറിയ മനസ്സുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ ത്യജിക്കേണ്ടതാകുന്നു എന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യത്തു കൃഷ്ണവദീ കസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം. ഓം തത്സത്.
Sarvatra Govinda Nama Sangeetanam Govinda Govinda Srimal Bhagavad Gita Mahatmya Slogam Yatra Gita Vicharascha Padanam Padanam Shudam Tatraham Nishchidam Prithvi Nivasami Sadevahi Om Tat Sat Sarvatra Govinda Nama Sangeetanam Govinda Govinda Shri Krishna Paramatmani Nama Ellavarkkum Ellavidha Airaryogya Saukhyangalum Nanmakalum Prarthichukondu Bhagavad Samaksham Samarpikkunnu Geetha Rajan. Thank you for watching. All the best.